ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹികാ റഫ്യൂയിലേക്ക് സ്വാഗതം ടെൻഷനോട് കൂടി നിൽക്കുന്ന ദേവ്യാനിയോട് രാഹുൽ ചോദിക്കുന്നു എന്താ അമ്മേ അപ്പോൾ ദേവ്യാനി പറയുകയാണ് മാളു ഒരു കിണറ്റിൽ വീണ് കിടക്കുകയാണെന്ന് ഇത് കേട്ട് നീട്ടി രാഹുൽ ചോദിക്കുന്നു കിണറ്റിലോ അതെങ്ങനെ ദേവ്യാനി പറയുകയാണ് അതൊന്നും അറിയില്ല കാട്ടിനുള്ളിലെ കിണറ്റിലാണെന്നാ പറഞ്ഞത് വല്ല പൊട്ടക്കിണറ്റിലും ആയിരിക്കും പോലീസും ആൾക്കാരും എല്ലാം മാളുവിനെ രക്ഷിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഉടനെ പോണം ഇത് കേട്ടുകൊണ്ട് ഹൈമാവതിയും ശ്രേയയും അവിടേക്ക് വരുന്നു ഹൈമാവതി ചോദിക്കുന്നു എന്താ നാത്തുവിനെ എവിടെ പോകുന്ന കാര്യം ഈ പറയുന്നത് രാഹുൽ പറയുക ാണ് മഹീട്ടിന് ഇപ്പോൾ അമ്മയെ വിളിച്ചിരുന്നു മാളു കാട്ടിനുള്ളിലെ ഏതോ കിണറ്റിൽ വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞു ഇത് കിട്ടി ഞെട്ടി ശ്രേയെ ചോദിക്കുകയാണ് അയ്യോ കിണറ്റിലോ അവൾ രാഹുൽ പറയുകയാണ് അതെ അങ്ങോട്ട് പോകുന്ന കാര്യമായി പറഞ്ഞത് ശ്രേയ പറയുന്നു ഞങ്ങളും വരാം അപ്പോൾ ദേവയാനി പറയുകയാണ് എന്നാൽ നമുക്ക് ഉടനെ ഇറങ്ങണം ഞാനൊന്ന് റൂമിൽ പോയിട്ട് വരാം അങ്ങനെ ദേവയാനി അകത്തേക്ക് പോകുമ്പോൾ രാഹുൽ പറയുന്നു ഞാനും നിങ്ങളും ഇറങ്ങാൻ തയ്യാറായിക്കോ നമുക്ക് ഉടനെ പോകാം രാഹുൽ അകത്തേക്ക് പോയതിന് ശേഷം ഒന്ന് ആലോചിച്ച് ഹൈമാവതി പറയുന്നു അവിടെ ചെല്ലുമ്പോൾ നീ കരങ്ങി നിലവിളിച്ച് തകർത്തേക്കണം പത്രക്കാരും ചാനലുകാരും എല്ലാം വീഡിയോസും ും ഫോട്ടോസും എല്ലാം എടുക്കും കണ്ടു നിൽക്കുന്നവർക്ക് നീയാണ് ആണ് മാളുവിന്റെ അമ്മ എന്ന് തോന്നണം ശ്രേയ പറയുന്നോ അത് ഞാനേറ്റു അമ്മവാ നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഹൈമാവതി ചോദിക്കുന്നു എടി നീ ഇത്ര വണ്ടിയാണോ നമ്മൾ ഈ വീട്ടിൽ നിന്ന വേഷത്തിൽ തന്നെ അവിടേക്ക് പോയാൽ അതിന്റെ ഒരു എഫക്ട് തന്നെ വേറെയാ ആ ചിന്ത നിനക്ക് പോയില്ലേ ശ്രേയ പറയുന്നോ സോറി അമ്മേ ആ ചിന്ത എനിക്ക് പോയില്ല പക്ഷെ അമ്മ അമ്മ പറഞ്ഞതുപോലെ അവിടെ പത്രക്കാരും ചാനലുകാരും ഒക്കെ ഉണ്ടാകില്ലേ അവര് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ കാണാൻ കുറച്ചെങ്കിലും ഒരു ലുക്ക് വേണ്ടേ ഹൈമാവതി ചോദിക്കുന്നു എടി നീ ഫാഷൻ ഷോയ്ക്ക് പോകുകയാണോ അതോ മഹിയെ കരങ്ങി ഇംപ്രസ് ചെയ്യാൻ പോകുകയാണോ ശ്രേയ പറയുന്നു അത് ഇംപ്രസ് ചെയ്യാൻ ഹായമാവാണ് ആണെ അതെ എന്ന് പറഞ്ഞ് ശ്രേയെ ആലോചിച്ചു നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് കൂടി പാമ്പിനെ ഒന്ന് നോക്കിയിട്ട് മാളുറക്കെ ഗംഗയിൽ നിന്ന് വിളിക്കുകയാണ് ആ കുഴിയുടെ അരികിൽ കൂടി ഇരിക്കുകയാണ് മഹി ഗൊട്ടി കരയുകയാണ് ഈ സമയം ഒരു പോലീസ് ജീപ്പ് അവിടേക്ക് വരുന്നു എസ് ഐയും കോൺസ്റ്റബിൾസും മതിൽ നിന്നിറങ്ങുമ്പോൾ മഹിയും എഴുന്നേറ്റ് അവരെ നോക്കുകയാണ് കോൺസ്റ്റബിൾ പറയുന്നു സർ ഈ കിണറ്റിലാണ് ആ കുട്ടി വീണത് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധാരണ കിണറല്ല എസ് ഐ ചോദിക്കുന്നു താൻ എന്താ പറയുന്നത് അപ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ് അതെ സർ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതാ കാര്യം കൃത്യമായിട്ട് എനിക്ക് അറിയില്ല സർ എസ് ഐ പറയുന്നോ താൻ താൽക്കാലം ഇതൊന്നും അവരോട് പോയി പറയണ്ട ശരി സാർ എന്നാ കോൺസ്റ്റബിൾ പറയുമ്പോൾ എസ് ഐയും മറ്റു പോലീസുകാരും എല്ലാം മഹിയുടെയും ഗംഗയുടെയും അരികിലേക്ക് ചെല്ലുകയാണ് മഹി പറയുന്നു സാർ എന്റെ കുഞ്ഞ് മാളു ഈ കിണറ്റിലുണ്ട് സർ മാളുവിനെ രക്ഷിക്കണം സർ എസ് ഐ പറയുന്നു നിങ്ങൾ വിഷമിക്കാതെ നമുക്ക് വേണ്ടത് ചെയ്യാം ഈ സമയം നാട്ടുകാർ ചിലരൊക്കെ അവിടേക്ക് വരികയാണ് മഹി പറയുന്നു കുഞ്ഞ് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് സർ എസ് ഐ പറയുകയാണ് മഹി വിഷമിക്കാതെ ഞങ്ങൾക്കിപ്പം തനിച്ച് ും ചെയ്യാൻ സാധിക്കില്ല ഫയർഫോഴ്സ് ടീം കൂടി വരട്ടെ നമുക്ക് അല്പനേരം കൂടി വെയിറ്റ് ചെയ്യാം മഹി ചോദിക്കുന്നു സാർ ഇനിയും വെയിറ്റ് ചെയ്യാനോ അപ്പോഴേക്കും എന്റെ കുഞ്ഞ് എസ് ഐ പറയുന്നു നിങ്ങൾ ടെൻഷൻ ആകാതെ ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ എത്തും ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ അങ്ങനെ എസ്ഐ ഫോണുമായി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് തുടർന്ന് ദേവയാനിയും ശ്രേയയും രാഹുലും ഹൈമാവതിയും അവിടേക്ക് വരുന്നു കാറിൽ നിന്ന് ശ്രേയ ഉറക്ക കരഞ്ഞുകൊണ്ട് അയ്യോ എന്റെ മോളെ മോളോ മോളെ എന്ന് വിളിച്ച് കുഴിയുടെ അരികിലേക്ക് ഓടി പോകുകയാണ് ഇത് കണ്ട് വരുന്ന നിൽക്കുകയാണ് ദേവയാനി അയ്യോ മോളെ എന്ന് വിളിച്ച് ശ്രേയയുടെ ാലെ ഓടി പോകുകയാണ് ഹൈമാവതി മഹിയും ഗംഗയും ശ്രേയെ ശ്രദ്ധിക്കുന്നു കുഴിയുടെ അരികിലേക്ക് വന്ന് നെഞ്ചത്തടിച്ചുകൊണ്ട് ശ്രേയ പറയുന്നു അയ്യോ മാളു എന്റെ മോളെ എന്റെ കുഞ്ഞിനെ എന്താ നിങ്ങളാരും രക്ഷിക്കാത്തത് അയ്യോ മാളു കുഴിയുടെ അരികിൽ നിന്നും ശ്രേയയെ പിടിച്ചു മാറ്റുകയാണ് ഹൈമാവതി ദേവ്യാനി ശ്രേയ എന്ന് വിളിക്കുമ്പോൾ ഹൈമാവതി പറയുകയാണ് കരയാതിരി എന്റെ മോളെ ഈ വിവരം അറിഞ്ഞപ്പോൾ മുതല് ആലമുറയിട്ട് കരയുകയെന്റെ മോള് ശ്രേയ പറയുന്നു എനിക്ക് എന്റെ മാളുവിനെ രക്ഷിക്കണോ അമ്മേ മാളു എന്ന് വിളിച്ച് ശ്രേയ കുഴിയുടെ അരികിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ദേവ്യാനി പിടിച്ചു മാറ്റുകയാണ് കോൺസ്റ്റബിൾ ചോദിക്കുന്നു നിങ്ങൾ എന്തേ കാണിക്കുന്നത് മാറി നിൽക്കുക അങ്ങോട്ട് മാറി നിൽക്കാൻ ഈ സമയം അവിടേക്ക് വന്ന എസ് ഐ പറയുന്നോ എല്ലാവരും ഒന്ന് സമാധാനിക്ക് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടുണ്ട് അവര് വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തേ പറ്റൂ ദേവ്യാനി പറയുന്നു മോനെ മാഹി നീ വിഷമിക്കരുത് നമ്മുടെ മാളുവിന് ഒരാപത്തും വരില്ല ഗംഗ കരയുമ്പോൾ ഹൈമാവതി പറയുകയാണ് ഓ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവളിൽ നിന്ന് കരയുന്നത് കണ്ടില്ലേ നിന്റെ ശ്രദ്ധക്കുറവ് ഒന്നുകൊണ്ട് മാത്രമാളുവിൻ ഈ അവസ്ഥ വന്നത് ശ്രേയ പറയുന്നു അവൾക്ക് എന്താമേ നഷ്ടം നഷ്ടം മുഴുവൻ നമുക്കല്ലേ നമുക്ക് നമ്മുടെ മാളുവിനെ നഷ്ടമായില്ലേ മാളു മോളെ എന്ന് വിളിച്ച് ഉറക്ക കരയുകയാണ് ശ്രേയ ഹൈമാവതി പറയുന്നു മോളെ ശ്രേയ കരയാതെ കരയാതെ രാഹുൽ പറയുകയാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ബഹളം വെക്കാതെ ദേവ്യാനി പറയുന്നു അതെ മോളോ മോളെ എന്ന് വിളിച്ച് കരയുകയാണ് ശ്രേയ മഹി ടെൻഷനോടുകൂടി എസ് ഐയോട് പറയുന്നു സർ പ്ലീസ് വേഗം എന്തെങ്കിലും ചെയ്യണം എന്റെ കുഞ്ഞ് എസ് ഐ പറയുന്നു മഹി കുഞ്ഞിനെ എന്തായാലും നമുക്ക് ഉടനെ പുറത്തെത്തിക്കാം ഗംഗ പറയുകയാണ് എന്റെ ശ്രീ മഹേശ്വര മാളുവിനെ രക്ഷിക്കണേ അങ്ങനെ കരഞ്ഞുകൊണ്ട് ഗംഗ കുഴിയുടെ അരികിലേക്ക് ഇരിക്കുകയാണ് മാളുവും കൂടി മുകളിലേക്ക് നോക്കുകയാണ് പൊട്ടിക്കരയുന്ന ഗംഗയൊന്ന് നോക്കിയിട്ട് തകർന്നു നിൽക്കുന്ന ആ മഹി ഓർക്കുകയാണ് മാളുവുമായുള്ള ആ നല്ല നിമിഷങ്ങൾ തുടർന്ന് രാത്രിയായിട്ട് മാളൂവിനെ രക്ഷിക്കാൻ കഴിയുന്നില്ല മാളു തളർന്നിരിക്കുകയാണ് മഹിയും ഗംഗിയും ഉറക്കെ മാളൂന്ന് വിളിക്കുന്നുണ്ട് മാളു കണ്ണു തുറന്ന് മുകളിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമയം ഫയർഫോഴ്സ് അവിടേക്ക് വരികയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോട് മഹി പറയുന്നു സർ എങ്ങനെയെങ്കിലും എന്റെ മോളെ ഒന്ന് രക്ഷിക്കണം സർ ആ സാറ് പറയുന്നു ഞങ്ങളുടെ സ്ഥലവും കുട്ടിയുടെ പൊസിഷനും ഒന്ന് നോക്കട്ടെ എല്ലാവരും നിൽക്കുന്നതിന്റെ പ്രഷർ കൊണ്ട് മണ്ണിടിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ട് കിണറിനടുത്ത് നിൽക്കുന്നവരെല്ലാം ഒന്ന് പിന്നിലോട്ട് മാറി നിൽക്കും ഇത് കേട്ട് എല്ലാവരും പിന്നോട്ടേക്ക് മാറി നിൽക്കുകയാണ് മാളു പതിയെ പറയുന്നുണ്ട് എന്നെ രക്ഷിക്ക് എന്നെ പെട്ടെന്ന് രക്ഷിക്ക് എനിക്ക് പേടിയാകുന്നു നാട്ടുകാരിൽ ഒരാൾ പറയുന്നു ഫയർഫോഴ്സ് അല്ല ആര് വന്നാലും ഈ കിണറ്റിൽ ഇറങ്ങാൻ പറ്റില്ല ഇത് കേട്ട് എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ രാഹുൽ ചോദിക്കുന്നു അതെന്താ ആ ചേട്ടൻ പറയുകയാണ് ഇത് പാതാള ഭൈരവന്റെ പ്രേതക്കളമാണ് ഇതിന്റെ ഉള്ളിൽ വീഴുന്നതെല്ലാം ഭൈരവനും അവന്റെ കിങ്കരന്മാർക്കുമുള്ള ബലിയാ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും രാഹുൽ ചോദിക്കുന്നു ബലിയോ ആ ചേട്ടൻ പറയുകയാണ് അതെ രാജാക്കന്മാരുടെ കാലത്ത് നരബലി നടത്തിയിരുന്ന സ്ഥലമാ ഇത് കിട്ട് ഭയത്തോടുകൂടി നെഞ്ചത്ത് കൈവയ്ക്കുകയാണ് ഗംഗ ആ ചേട്ടൻ പറയുന്നത് ോ മുകളിൽ വെച്ച് പൂജ നടത്തി രക്തം വീഴ്ചിട്ട് കിണറ്റിലേക്ക് ഇടും ഈ പാതാള കിണറ്റിൽ ഇന്ന് വരെ ആരും ഇറങ്ങിയിട്ടില്ല താഴെ ശ്വാസം കിട്ടില്ലെന്നാ പറയുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നു കുഞ്ഞ് താഴേക്ക് വീണിട്ടില്ല പാതിയോളം താഴ്ചയിൽ വേരിലോ മറ്റോ തങ്ങി നിൽക്കുകയാണ് ഒരാൾ ഇറങ്ങിയെടുക്കുക എന്ന ഒരു വഴി മാത്രമേ നമ്മുടെ മുന്നിലിടും കൂടെ ഉള്ള ആൾ പറയുന്നു അത് ഇതൊരു പ്രേതക്കിണറാണ് സാറേ ഇതിനകത്ത് ആരിറങ്ങൂന്നൊരു പ്രശ്നമുണ്ട് ഹൈമാവതി പതിയെ ശ്രേയോട് പറയുന്നു എടി ഇത് പ്രേതക്കിണറാണെന്ന് ഇതിനകത്ത് ഇറങ്ങണോ എന്ന് പറഞ്ഞാൽ നീ ബഹളം വെച്ചപ്പോൾ ആരെങ്കിലും ഇറങ്ങ പറഞ്ഞിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ ഇത് കേട്ട ടെൻഷനോട് കൂടി നിൽക്കുകയാണ് ശ്രേയ ഈ സമയം ഉറങ്ങുകയാണ് ഗംഗ ചോദിക്കുന്നോ മഹിയേട്ട അവരെന്താ ഈ സംസാരിച്ചു നിൽക്കുന്നത് അവരെന്താ മാളുവിനെ എടുക്കാത്തത് ഫയർഫോഴ്സിലെ സാറ് പറയുന്നു ഈ കിണറ്റിനുള്ളിലെ ഒരു കുഞ്ഞാണ് അതിപ്പോഴും ജീവനോട് തന്നെ ഉണ്ട് അതിനെ ഭൂതവും പ്രേതവും ഒന്നും പിടിച്ചൊന്നുമില്ലല്ലോ പിന്നെ ഒരാൾക്ക് ഇറങ്ങുന്നതിന് എന്താ പ്രശ്നം അവൾ കൂടെയുള്ള ആൾ പറയുകയാണ് അത് എനിക്ക് പേടിയാണ് സാറേ ആ സാറ് പറയുന്നു എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം അവൾ കൂടെയുള്ള ആൾ പറയുകയാണ് ഇവിടെ ഇപ്പോൾ സാറിന് മാത്രമേ അതിനുള്ള ധൈര്യം ഉള്ളൂ എന്ന് തോന്നുന്നു ഇത് കേട്ട് ആ സാറു പറയുകയാണ് അത് ശരി ഓഫീസർ ഞാൻ ഇറങ്ങണോ അല്ലേ തനിക്കൊക്കെ പിന്നെ എന്തിനാണോ സർക്കാർ ശമ്പളം തരുന്നത് ഇത് കേട്ട് പറയുന്നു സാർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ സംഭവം വഷളാകും ഇപ്പൊ തന്നെ നാട്ടുകാര് പല രീതിയിലും സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് നാട്ടിൽ എല്ലാവർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്വന്തമായിട്ട് ചാനലുള്ള കാലമാ അപ്പോൾ ആ സാറ് പറയുകയാണ് എന്നാ പിന്നെ അവന്മാരോടു വല്ലോ വന്നിറങ്ങാൻ പറ അല്ല പിന്നെ ഇതിനൊക്കെ എന്താ പറയേണ്ടത് മഹി ചോദിക്കുന്നു എന്താ സാർ എന്താ പ്രശ്നം എന്താ ആരും ഇറങ്ങാത്തത് ആ സാറ് പറയുന്നു പെട്ടെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല അതിന്റെ എല്ലാ വശങ്ങളും ും പഠിച്ചിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അപകടമാണ് ഞങ്ങൾക്ക് കുറച്ച് സമയം തരും ഇത് കിട്ടി മഹി പറയുന്നു സർ എന്റെ മകളാണ് ഈ കിണറ്റിൽ വീണ കിടക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ട് ഇറങ്ങുന്നത് വരെ ഒന്നും കാത്തു നിൽക്കാൻ പറ്റില്ല ഞാൻ താഴേക്ക് ഇറങ്ങിക്കോളാം ആ സാറ് ചോദിക്കുന്നു എങ്കി പിന്നെ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്തിനാ നിങ്ങൾക്ക് അങ് ഇറങ്ങിയാ മതിയായിരുന്നല്ലോ നിങ്ങളുടെ കുട്ടിയെ ഞങ്ങളെ രക്ഷിച്ചോളാം അത് ഞങ്ങളുടെ ജോലിയാണ് ഒന്ന് മാറി നിൽക്കും താഴേക്ക് ഇറങ്ങാൻ വേണ്ടതെല്ലാം സെറ്റ് ചെയ്യുക അങ്ങനെ ആ സാറ് തന്നെ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ് ഈ സമയം കണ്ടു തുറന്ന മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് മാളു ആംബുലൻസും അവിടേക്ക് വരുന്നു ഇടിയും മിന്നലും കേട്ട് ദേവിയാനി പറയുന്നു അയ്യോ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഹൈമാവതി ചോദിക്കുന്നു അയ്യോ മഴ പെയ്താൽ കിണറ്റിലേക്ക് വെള്ളം ഇറങ്ങില്ലേ ഫയർഫോഴ്സിലെ സാറ് പറയുന്നു മണ്ണിടിയാൻ സാധ്യതയുണ്ട് മാളു പതിയെ പറയുന്നു ആരെങ്കിലും എന്നെ രക്ഷിക്ക് എനിക്ക് പേടിയാവുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ താഴേക്ക് ഇറങ്ങാനായി തുടങ്ങുമ്പോൾ എസ് ഐ പറയുന്നോ കയർ ടൈറ്റ് ആയിട്ട് നിർത്തിക്കോ ഈ സമയം ശക്തമായ മഴ പെയ്യുകയാണ് മാളു കൂടി ഉറക്ക കരഞ്ഞുകൊണ്ട് ഗംഗയെ വിളിക്കുകയാണ് അയ്യോ ഗംഗയെ ഗംഗയെ രക്ഷിക്ക് എസ് ഐ പറയുന്നോ വേഗം പോയി ടാർപ്പ് വാ കിണറ്റിൽ വെള്ളം ഇറങ്ങാതെ നോക്കണം അയ്യോ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് മാളു ഉറക്ക കരയുകയാണ് എല്ലാവരും ഭയത്തോടു കൂടി നിൽക്കുന്നു എസ് ഐ പറയുന്നോ മഴയൊന്നും കുറയാതെ ഇറങ്ങുന്നത് ബുദ്ധിയല്ല കിടന്റെ അരികിൽ ടാർപ്പ വലിച്ചു കെട്ടുകയാണ് ഫയർഫോഴ്സ് ഓഫീസർ പറയുന്നു ഇത് ഉടനെ കുറയുന്ന ലക്ഷണമില്ല നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം അതാ നല്ലത് മാളു ഉറക്ക പറയുന്നു ഗംഗേ അച്ഛാ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കച്ചാ മഹി പറയുന്നോ സാർ എന്താണിത് ഇതിപ്പോ എത്ര സമയമായി ആരെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ ഇറങ്ങിക്കോളാം ആരും വേണ്ട ഞാൻ ഇറങ്ങിക്കോളാം അങ്ങനെ മഹി കയറി തന്റെ ശരീരത്തിലേക്ക് കിട്ടി ഇറങ്ങാനായി തുടങ്ങുമ്പോൾ മഹി വേണ്ടാ എന്ന് പറഞ്ഞ് തടയുകയാണ് എസ് ഐ മഹി പറയുന്നു എനിക്ക് എന്റെ മോളെ വേണം മഹി എന്ന് വിളിച്ച എസ് ഐ മഹിയെ പിടിച്ചു വിളിച്ചുകൊണ്ട് കുറച്ച് അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് ഗംഗ ടെൻഷനോട് കൂടി ഈ കുഴിയിലേക്ക് നോക്കുമ്പോൾ ഓഫീസർ പറയുന്നു ടെൻഷൻ ആകാതെ ഇവിടെ ഇരിക്കണം സാർ എന്ന് പറഞ്ഞ് മഹിയെ പോലീസ് ജീപ്പിലേക്ക് കൊണ്ടിരുത്തുകയാണ് രണ്ട് കോൺസ്റ്റബിൾസ് മഹി പറയുന്നു സാർ എന്റെ വിട് അവിടെ എന്റെ മോള് മാളു ഫയർഫോഴ്സ് ഓഫീസർ പറയുന്നു എന്തായാലും ഇറങ്ങി നോക്കാം ഒരു ചേട്ടൻ പറയുന്നു ഇറങ്ങുന്നത് പ്രേതക്കിണറ്റിലേക്കാ സൂക്ഷിച്ച് കൊച്ചിനെ അങ്ങോട്ട് വരണം ഇത് കേട്ട് ഓഫീസർ ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ എസ് ഐ പറയുന്നു ഒന്ന് മിണ്ടാതിരിയോടോ ജീപ്പിലിരുന്ന വിഷമത്തോടുകൂടി കിണറിന്റെ അരികിലേക്ക് നോക്കുക ാണ് മഹി ഓഫീസർ താഴേക്ക് ഇറങ്ങാനായി തുടങ്ങുമ്പോൾ മണ്ണിടിയുകയാണ് മണ്ണിടിയുന്നു മണ്ണിടിയുന്നു എന്ന് പറഞ്ഞ് ആ ഓഫീസർ പിന്നോട്ടേക്ക് മാറുന്നു മാളുന്റെ നെറ്റിയിലേക്ക് ഒരു ചെറിയ കല്ല് വിന്ന് വീഴുകയാണ് ഉറക്ക കരയുകയാണ് എല്ലാവരും കൂടി നിൽക്കുമ്പോൾ എസ് ഐ പറയുന്നു ഇപ്പൊ ഇറങ്ങുന്നത് റിസ്ക് ആണ് മണ്ണിടിഞ്ഞ അകത്തോട്ട് വീണാൽ അതോടെ എല്ലാം കഴിഞ്ഞു മാളു മയങ്ങി പോകുകയാണ് ഗംഗ കൂടി ഉറക്കെ എന്ന് വിളിക്കുകയാണ് ശ്രേയ പറയുന്നു അമ്മേ ഞാൻ മഹിയടിനോട് ഈ കാര്യം പറഞ്ഞിട്ട് വരാമേ അങ്ങനെ ശ്രേയ മഹിയുടെ അരികിലേക്ക് ഓടി പോകുകയാണ് ഗംഗ അവിടെ ഇരിക്കുന്ന ഫയർഫോഴ്സുകാരുടെ ബെൽറ്റൊക്കെ എടുത്തിടുകയാണ് എസ് ഐ ചോദിക്കുന്നു നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് അപ്പോൾ ഗംഗ പറയുന്നു എന്നെ നിങ്ങൾ താഴേക്ക് ഇറക്ക് ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ അഴിച്ചിട്ട് താഴേക്ക് ചാടും ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഹൈമാവതിയും രാഹുലും ദേവയാനിയും ഒരു ചേട്ടം പറയുന്നു ഇറക്ക് സാറേ നിങ്ങൾക്കൊക്കെ ഇറങ്ങാൻ പേടിയല്ലേ ധൈര്യത്തോടെ ഇറങ്ങുന്ന ആ പെങ്കൊച്ചിനെ ഇറക്കാൻ നോക്ക് മഹിയുടെ അരികിലേക്ക് ഓടി പോകുന്ന ശ്രേയയുടെ കാലിലെന്തോ കൊള്ളുകയാണ് പണ്ടാരോ എന്ന് പറഞ്ഞ് ശ്രേയ വേദനയോടുകൂടി അവിടേക്ക് ഇരിക്കുന്നു എസ് ഐ ഫയർഫോഴ്സ് ഓഫീസറോട് പറയുന്നു അത് കെട്ടിക്കൊടുക്ക് ഗംഗയ്ക്ക് കയറൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് ഓഫീസേഴ്സ് ഈ സമയം മഹിയുടെ അരികിലേക്ക് ഓടി ശ്രേയ പറയുന്നു മഹിയേട്ട ആ ഓഫീസർ ഇറങ്ങാൻ തുടങ്ങിയിട്ട് തിരിച്ചു കയറി മഹിയേട്ട അവിടെ മണ്ണിടിയുന്നു ഏത് കേട്ട് ഭയത്തോടുകൂടി മഹി പറയുകയാണ് ഇനി ഞാൻ ഇറങ്ങാതെ പറ്റില്ല അങ്ങനെ മഹി ജീവിന് നിന്ന് ഇറങ്ങുമ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കുന്നു സാർ എന്താണ് ഈ കാണിക്കുന്നത് അവിടെ ഇരിക്കണം സാറേ സാറെ മാറങ്ങോട്ടെന്ന് പറഞ്ഞ ആ കോൺസ്റ്റബിളിനെ പിടിച്ചു തള്ളി കിണറിന്റെ അരികിലെ ഓടി പോവുകയാണ് മഹി പിന്നാലെ ശ്രേയം പോകുന്നു കിണറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഗംഗയുടെ അരികിലേക്ക് ഓടി വന്ന് മഹി ചോദിക്കുന്നു ഗംഗേ നീ എന്തീ കാണിക്കുന്നത് നീ ഇറങ്ങണ്ട ഞാൻ ഇറങ്ങിക്കോളാം മഹിയുടെ കൈയിലേക്ക് പിടിച്ചിട്ട് ഗംഗ പറയുന്നു വേണ്ട മഹിയേട്ട മാളുവിനെ ഞാൻ കൊണ്ടുവരാം എന്റെ മോളാ മാളു അവളെ ഞാൻ കൊണ്ടുവരും ഇത് കിട്ടി ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ശ്രേയ മഹി പറയുന്നോ അതൊന്നും പറ്റില്ല നീ ഇറങ്ങിയാൽ റിസ്ക് മാറ് ഞാൻ ഇറങ്ങാം ഗംഗ പറയുന്നോ ഇല്ല മഹിയേട്ടാ എന്തായാലും മിത്രയായില്ലേ ഞാൻ ഇറങ്ങാം എസ് ഐ പറയുന്നോ മഹി എന്തായാലും അവരൊന്നും നോക്കട്ടെ എല്ലാം ഓക്കെ അല്ലേ ഓഫീസർ പറയുന്നു പറയുന്നോ ആണ് വലിച്ചു പിടിച്ചോ ബാക്കിലോട്ട് ഹൈമാവതി പതിയായ ശ്രേയോട് പറയുകയാണ് എഡി ഈ പ്രേത കിണറ്റില് രണ്ടും തീർന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു ഗംഗയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മഹി പറയുകയാണ് ഗംഗെ സൂക്ഷിക്കണേ അങ്ങനെ അവർ ഗംഗയെ കിണറ്റിലേക്ക് ഇറക്കുകയാണ് ഓഫീസർ പറയുന്നു റെഡി ലൂസ് ചെയ് ലൂസ് ചെയ്യും ഗംഗ കിണറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ടെൻഷനോട് കൂടി നോക്കി നിൽക്കുകയാണ് ഹെഡ് ലൈറ്റ് ഒക്കെ വെച്ച് താഴേക്ക് വരുന്ന ഗംഗ ചുറ്റും മാളുവിനെ നോക്കുകയാണ് ഈ സമയം ബോധമില്ലാതെ ഇരിക്കുകയാണ് മാളു മഹിയും എല്ലാം ടെൻഷനോട് കൂടി നിൽക്കുന്നു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ